ഹായ് വ്യൂവേഴ്സ്, സ്വാഗതം എക്സ്ട്രാ ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മുടെ പത്താം ക്ലാസ്സുകാരുടെ രണ്ട് പാഠഭാഗങ്ങൾ, ഇപ്പോ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഒരു പാഠവും റസ്കിൻ ബോണ്ടിന്റെ പാഠവും, അതുപോലെ വില്യം വേഡ്സ്വർത്തിന്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന കവിതയും, ഇപ്പോ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് ഇറക്കം, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ക്ലാസ് ഇറക്കം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മള് അതിന്റെ വർക്കുകൾ ക്ലാസിന്റെ കൂടെ ചെയ്തതാണ്. പക്ഷേ എങ്കിലും കുറച്ച് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും. പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ ഇത് ഉപകാരപ്പെടും. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വസന്തകാലത്ത് എഴുതിയ വരികൾ എന്ന വില്യം വേഡ്സ്വർത്തിന്റെ കവിതയുടെ അപ്രീഷിയേഷൻ ഈ വർഷത്തെ എസ് എസ് എൽസിക്ക് 2021 എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു കവിതയാണ്. ആദ്യ പാർട്ടിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഈ വർഷം വന്നേക്കാം. അതുകൊണ്ട് ഏറ്റവും ചാൻസ് ഉള്ള ഒരു കവിതയെ നന്നായി പഠിച്ചു വെക്കുക. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ കവിതയെ, ഇതിന്റെ അപ്രീഷിയേഷൻ ആണ് ഏറ്റവും വലിയ ചാൻസ്. എന്താണ് അപ്രീഷിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു അപ്രീഷിയേഷന് അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പിന് പ്രധാനമായും നമുക്ക് മിനിമം ഒരു 3 പാരഗ്രാഫ് എഴുതാം. ആദ്യ പാരഗ്രാഫിൽ കവിയെക്കുറിച്ചും കവിയുടെ പ്രത്യേകതകളെ കുറിച്ചും കവിതയുടെ തീമും ഒക്കെ പറയാം. സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കവിതയുടെ ഉള്ളടക്കത്തിലേക്ക്, കണ്ടൻസിലേക്ക് കടക്കാം, എന്തൊക്കെയാണ് കവിതയിൽ ഓരോ വരിയിലും പറയുന്നതെന്ന്. തേർഡ് പാരഗ്രാഫിൽ നമുക്ക് കവിതയിൽ കവിത മനോഹരമാക്കാൻ വേണ്ടി ചില പോയിറ്റിക്കൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് കാണും. അതിനെയൊക്കെ ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇത് എഴുതാനുള്ള ഒരു എളുപ്പ വഴിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ആ എളുപ്പ വഴി എന്തെന്നറിയണ്ടേ? ഈ ചെറിയ ഡോട്ട്സ് ഇട്ടുകൊണ്ട്, പോയിന്റ് ഇട്ടുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ നോട്ട്സ് വളരെ പ്രയോജനകരമായി നിങ്ങൾ ഇത് കൂട്ടിക്കൊളുത്തി എഴുതിയാൽ മാത്രം മതി. ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് സെൻട്രലിൽ തുടക്കം ഇത് വില്യം വേഡ്സ്വർത്ത് ആണ്, നാച്ചുറൽ പോയറ്റ് ആണ് എന്നൊക്കെ എഴുതുക. അവസാനം ഇതിൽ ഹൈപ്പർ ബോൾ ഉണ്ട്, ഓഡിറ്റർ ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ റൈമിങ് സ്കീം ഉണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതുക. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോ നിങ്ങൾ എളുപ്പമാണ് ഇത് പഠിച്ചെടുക്കാൻ. അപ്പോ മക്കളെ, നിങ്ങൾക്ക് നോട്ടും പേനയൊക്കെ ഉണ്ടല്ലോ, എല്ലാം എഴുതിയെടുക്കാൻ തുടങ്ങിക്കൊള്ളുക. മോസ്റ്റ് സെലിബ്രേറ്റഡ് നാച്ചുറൽ പോയറ്റ്, നമ്മളിതിന്റെ മലയാള വിശദീകരണം കൃത്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്നവര്, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഇതിന്റെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഒന്ന് കാണുക. അതായത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന കവിതയുടെ മലയാള വിശദീകരണം ഞാൻ തന്നെ പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. അതിൽ ചില വർക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒന്ന് കാണുക ദയവായിട്ട്. അപ്പോ അതില് നമ്മള് റൈമിങ് വേർഡും റൈമിങ് സ്കീമും ഹൈപ്പർ ബോർഡും ഒക്കെ പറയുന്നുണ്ട്. ഇതില് നമുക്ക് ഈ അപ്രീഷിയേഷന് വേണ്ടി ചെറുതായിട്ട് ഇവിടെയും നമുക്കൊന്ന് പറയാം. അപ്പൊ ഇവിടെ തൽക്കാലം നിങ്ങൾ മക്കള് മലയാളം, ഇവിടെ അല്പസമയം നമ്മള് മലയാളം പറയേണ്ട ആവശ്യമില്ല. ഈ ഇത് നിങ്ങൾ ഒപ്പം എന്നിക്കൊപ്പം പറഞ്ഞുകൊണ്ട് ബൈ ഹാർട്ട് ആക്കാൻ ശ്രമിക്കുക. ദെൻ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് നാച്ചുറൽ പോയറ്റ് വില്യം വേഡ്സ്വർത്ത് വൺസ് സോ സാറ്റ് ഇൻ എ ഗ്രോവ് ഇൻ എ റിലാക്സ്ഡ് മോഡ്. എങ്ങനെ എങ്ങനെ? ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് നേച്ചർ പോയറ്റ് വില്യം വേഡ്സ്വർത്ത് വൺ സാറ്റ് ഇൻ എ ഗ്രോവ് ഇൻ എ റിലാക്സ്ഡ് മോഡ്. ഓക്കെ, ആൻഡ് ഹി ഹിയർഡ് എ തൗസൻഡ് ഓഫ് വേരിയഡ് സൗണ്ട് വെറൈറ്റി ഓഫ് സൗണ്ട്സ് ആൻഡ് സോ മെനി പ്ലസന്റ് സൈറ്റ്സ് ഇൻ നേച്ചർ വിച്ച് ബ്രോട്ട് പ്ലസന്റ് തോട്ട്സ് ഇൻ ടു ഹിസ് മൈൻഡ് വിച്ച് ബ്രോട്ട് pleasant thoughts into his mind. At the same time, some sad thoughts also came into his mind. At the same time, some sad thoughts also came into his mind. He believed that nature linked human souls to her goodness. But when he thought of the human world, what man has made of man, it grieved him much. What man has made of man. And then he believed that he saw primrose tufts and periwinkle making wreaths coexisted in the bower there.
രണ്ട് പൂക്കളുടെ പേരാണത്, പ്രിംറോസും പെരിവിങ്കിളും ഒക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എന്റെ ചിത്രമടക്കം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കോ എക്സിസ്റ്റഡ്, കൂട്ടിക്കലർത്തുന്നു. ബോവത്ത് ഹി ബിലീവ്ഡ് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്ഡ് ബ്രീത്തിങ് ദ എയർ. ദ ബേർഡ്സ് ഷോഡ് ദെയർ ത്രിൽ ഓഫ് പ്ലഷർ ബൈ ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് അറൌണ്ട് ഹിം. Though he could not measure their pleasure, he thought that every motion they made was their thrill of pleasure. ഇതൊക്കെ വിശദീകരിച്ചാണേ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ദ ബഡ്ഡിംഗ് ട്വിക്സ്, നിങ്ങൾ പഠിക്കേണ്ട വാക്കുകൾ അതൊക്കെ, നിങ്ങളുടെ അപ്രീഷിയേഷന് വേണ്ടി പഠിക്കേണ്ട വാക്കുകളാ. ദ ബഡ്ഡിംഗ് ട്വിക്സ്, ഇതിൽ അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തതിന്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. ബഡ്ഡിംഗ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ലെവേഴ്സ് ടു ക്യാച്ച് ദ ബ്രീസ് എയർ. ഹി ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് പ്ലഷർ എവരിവെയർ ഇൻ നേച്ചർ. ആൻഡ് ദാറ്റ് വാസ് ദ ബിലീഫ് സെൻറ്റ് ബൈ ഹെവൻ. Then the poet always believed that the coexistence, kudikalar, in perfect harmony is nature's holy plan. Whose holy plan? Nature's holy plan. Oh, another title of this poem, Nature's Holy Plan. Nature's Holy Plan. But he had a title heading arile, many reasons to be sad in human world and to lament on what man has made of man. He lamented. ഇത്രയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിന്റെ ആദ്യ പാർട്ടും ഇതിലുണ്ട് കേട്ടോ. ആദ്യ വാചകം ആരെ എഴുതിയതെന്നൊക്കെ. അപ്പൊ നിങ്ങൾ കവിത തുടങ്ങുക. എങ്ങനെ തുടങ്ങുക? ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ് വാസ് റിട്ടൺ ബൈ ദ നാച്ചുറൽ പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. ആദ്യ പാരഗ്രാഫ് അങ്ങനെ എഴുതാം. എങ്ങനെ? അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു എഴുതാം. Lines written in early spring is a beautiful nature poem by the major English natural poet William Wordsworth. അത് പറയാവൂ എളുപ്പം. എങ്ങനെ? Lines written in early spring is a beautiful nature poem by the major English natural poet William Wordsworth. Or romantic poet എന്നൊക്കെ പറയാം. Okay. ഇനി അടുത്ത, അഥവാ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ കിട്ടാവുന്നൊക്കെ പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് അവ നിങ്ങളുടെ നോട്ടിലേക്ക് അഥവാ നിങ്ങളുടെ അപ്രീഷിയേഷനിലേക്ക് ചേർക്കുക. ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്തുക? ഇതിൽ കിട്ടുന്നൊക്കെ. ദ പോയിന്റ് യൂസേഴ്സ് ഹൈപ്പർ ബോൾ. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ വിശദീകരിച്ചു. വെൻ ഹി സേസ് ദാറ്റ് ഹി ഹിയേർഡ് എ തൗസൻഡ് ബ്ലണ്ടർ നോട്ട്സ്. തൗസൻഡ് ബ്ലണ്ടർ നോട്ട്സ് എന്ന് പറയുന്നത് ഹൈപ്പർ ബോൾ അതിശയോക്തിയായിട്ട് കവി ഉപയോഗിച്ചതാ. ഹി അഡ്രസ് എ സ്നാച്ചർ ആസ് എ പേഴ്സൺ ആൻഡ് കാൾസ് ഇറ്റ് ഹെർ. എങ്ങനെ? നാച്ചറിനെ ഹെർ എന്ന് വിളിക്കുകയാണ്. പേഴ്സോണിഫിക്കേഷൻ, വ്യക്തിക്കുള്ള ഗുണങ്ങൾ നൽകുക. ഹി മേക്സ് ദ ഫ്ലവേഴ്സ് ബ്രീത്ത് ദ എയർ ആൻഡ് മേക്ക് ദ ടെൻഡർ ലെവേഴ്സ് ഓഫ് ബഡ്ഡിംഗ് ട്വിക്സ് ക്യാച്ച് ദ ബ്രീസി എയർ. ഇതൊക്കെ ആൾ ദീസ് ആർ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതൊക്കെ. പിന്നെ എ ബ്യൂട്ടിഫുൾ ഇൻസ്റ്റൻസ് ഓഫ് അല്ലിട്രേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻ വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ. എവിടെയാ? മാനിലും മേഡിലും മാനിലും കണ്ടില്ലേ? ഏ ഐ ഒ യു അല്ലാത്ത അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങിയ അല്ലിട്രേഷൻ, വ്യഞ്ജനാക്ഷര പ്രാസം. ദ പോയം എൻഡ്സ് വിത്ത് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. What is a rhetorical question? A question which has no specific answer. പ്രത്യേകിച്ച് ഉത്തരമില്ലാത്ത ചോദ്യം. ഏതൊക്കെയാണ് ആ ഉത്തരമില്ലാത്ത ചോദ്യം ചോദിച്ചത്? ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ദർ ഇസ് നോ സ്പെസിഫിക് ആൻസർ. പ്രത്യേകിച്ച് ഉത്തരം ഉണ്ടോ? ഇല്ല. ഇല്ലാത്തതിനെ വിളിക്കുന്ന പേരെന്താ? റിട്ടോറിക്കൽ. അപ്പൊ ഏത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആ യൂസ് ചെയ്യുന്നത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഐ ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ്. എനിക്ക് വിലപിക്കാനല്ലാതെ വിലപിക്കാൻ കാരണങ്ങളുണ്ട് എന്ന് കവി പറയുന്നു. എൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ് ഈസ് ഓൾസോ ദ ഐ ഹിയർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് കേട്ടു, കേൾക്കുക, അതാണല്ലോ ഓഡിറ്ററി ഇമേജ്. കാണുക, അതല്ലേ വിഷ്വൽ ഇമേജ്. അടുത്താണ് സം വിഷ്വൽ ഇമേജസ് ആർ ഫ്ലവേഴ്സ്, പ്രിംറോസും പെരിവിങ്കിളും.
ബേർഡ്സ്, ഗ്രോവേഴ്സ്, ബോവർ, വെഡിങ് ടിക്സ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വിഷ്വൽ ഇമേജസിന്. ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോയം ഈസ് എ ബി എ ബി. ഈ കവിതയുടെ റൈമിംഗ് സ്കീം ഏതാ? എ ബി എ ബി. ആ റൈമിംഗ് വേർഡിനനുസരിച്ച് ആദ്യ വരിയിൽ എ എന്ന് നമ്മൾ കൊടുത്തു, രണ്ടാമത്തുമായി ടച്ച് ഇല്ലാത്തതുകൊണ്ട് അതിന് ബി എന്ന് കൊടുത്തു, മൂന്നാമത്തതും ഒന്നാമത്തും ടച്ച് ഉള്ളതുകൊണ്ട് അതിന് എ എന്ന് തന്നെ കൊടുത്തു, നാലാമത്തും രണ്ടാമത്തും ടച്ച് ഉള്ളതുകൊണ്ട് അതിന് ബി എന്ന് കൊടുത്തു, അങ്ങനെ എ ബി എ ബി. അറിയാലോ അതൊക്കെ. ഇതാണ് നമ്മുടെ കവിതയെ കുറിച്ച് പറയാനുള്ളത്. ഇത് കൂട്ടിക്കൊളുത്തിയാൽ അപ്രീഷിയേഷനായി ഷുവർ 7 മാർക്കും നിങ്ങൾക്ക് കിട്ടും. 7 മാർക്കിനാണ് അപ്രീഷിയേഷൻ എങ്കിൽ 7 മാർക്കും കിട്ടും ഉറപ്പ്. കാരണം മുഴുവൻ ആൻസർ ഇതിലുണ്ട്. പഠിക്കാൻ ഈസിയാണ് കേട്ടോ, ഈ നോട്ട്സ് പഠിക്കാൻ ഈസിയാണ്. നിങ്ങൾ ഒന്നും കൂടെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യ യൂണിറ്റിലെ അഡ്വഞ്ചേഴ്സിന്റെ ബെനിയൻ ട്രീയിലെ ചില വർക്കുകളും കൂടി, 1-2 വർക്കുകൾ നമ്മൾ ചെയ്തതാ പാഠത്തിന്റെ കൂടെ, ചില വർക്കുകൾ, പ്രധാനപ്പെട്ട വർക്കുകൾ, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന 1-2 വർക്കുകൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ വർക്കിലേക്കൊന്ന് പോവാം. അല്പം വർക്കുകൾ നമുക്കറിയാം. റസ്കിൻ ബോണ്ട് എഴുതിയ ഈ പാഠഭാഗത്തിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഈ വർഷത്തെ, ഇനി വരും വർഷത്തെ 2021 SSC പരീക്ഷയിൽ നമുക്ക് 100% ഉറപ്പിക്കാം എന്ന ചോദ്യമുണ്ടെന്ന്. കഴിഞ്ഞ വർഷം മാറി വന്ന ഒരു പാഠമായ പ്രാധാന്യം മാത്രമല്ല, അതിലുപരിയായ പ്രാധാന്യങ്ങൾ പലതുമുണ്ട് റസ്കിൻ ബോണ്ടിന്റെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്ന ഈ പാഠഭാഗം. ഒരു ഒരു ആൽമരം നൽകുന്ന കൗതുകങ്ങളെ കുറിച്ചുള്ള ഈ പാഠഭാഗം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട്, ആൻ ഇന്ത്യൻ റൈറ്റർ ഓഫ് ബ്രിട്ടീഷ് ഒറിജിൻ. കാണുന്നുണ്ടല്ലോ എങ്ങനെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ ഈസ് എ Benin Tree is a beautiful short story by Ruskin Bond, an Indian writer of British origin. Okay. When the author was a boy, he used to enjoy his vacation in his grandfather's house. He would spend most of his free time in an old banyan tree in the garden. He made a friendship with a squirrel. In spring season, banyan tree was full of friends, fruits, so it was the noisiest place. The birds of all kinds would flock into it. The boy built a platform on the tree and read books from there. On a sunny afternoon, the boy saw a deadly fight of a mongoose and a huge cobra. A miner and a crow were also the witness of the fight. The banyan tree was also the setting for a strange affair between the grey squirrel and the white rat. നമുക്കറിയാം 3 എപ്പിസോഡാണ് ഈ പാഠഭാഗം. 1, ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്ക്യൂറൽ. 2, ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര. ആൻഡ് 3, സ്ട്രേഞ്ച് കേസ് ഓഫ് ദ വൈറ്റ് റാറ്റ് ആൻഡ് ഗ്രേ സ്ക്യൂറൽ ആണല്ലോ. അപ്പോ ഇവിടെ ഈ പാഠഭാഗം പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയ ഒരു 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 സമ്മറിയാണ് ഞാനിപ്പോ വായിച്ചത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം, എഴുതിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾ കൂട്ടി എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ പരീക്ഷയിൽ ഈ ഈ പാഠഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ഐഡിയ ആണിത്. എന്താ ഐഡിയ? ഈ ബോയ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഈ ബോയ് എന്ന് എഴുതിയിട്ട് താഴെ കുറച്ച് വാക്കുകൾ എഴുതി കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ചെറിയ പോയിന്റുകളാ, ഈസിയാണ് പഠിക്കാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിച്ച ദ പ്രൊട്ടാഗോണിസ്റ്റ് ഇൻ ദി സ്റ്റോറി, ഇൻ ദ സ്റ്റോറി പ്രൊട്ടാഗോണിസ്റ്റ് മെയിൻ ക്യാരക്ടർ ഹീറോ. ഇനിയോ, ഹി ലിവ്സ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ, വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ. ദ ബെനിയൻ ട്രീ വാസ് ഹിസ് ഡൊമൈൻ, ബെനിയൻ ട്രീ വാസ് ഹിസ് ഡൊമൈൻ. ഹി ബിൽഡ് ദ ബിൽഡ് എ പ്ലാറ്റ്ഫോം ഓൺ ദ ബെനിയൻ ട്രീ ആൻഡ് റീഡ് ബുക്സ് ഫ്രം ദ റീഡ് ബുക്സ് ഫ്രം ദ ഹി എൻജോയ്സ് ദ സൈറ്റ് സൗണ്ട് അറൗണ്ട് ഹിം. ഹി ലൈക്സ് ടു മേക്ക് കമ്പനി വിത്ത് various creatures in nature. Okay, he had a friendship with a grey squirrel. Okay, he is enchanted by nature. Enchanted anda avesha parithanava, aa prakrithiyod angade avane avesham gari alle alle avesha parithanai. Niyo grandfather kurichu, he is the elder member of the family. Idakka malayala vishidhiyanam njan aadi videos il nelgiyada, ningalkku ariyam aadi video ennu parnja
മൂന്ന് വീഡിയോയിലൂടെ അഡ്വഞ്ചേഴ്സിന്റെ ബെനിയൻട്രി ഞാൻ തീർത്തത്. ആ 3 20 മിനിറ്റുള്ള വീഡിയോ കണ്ടാൽ മതി, അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തെന്താ, ഹി 65 years old, സോ ഹി കുഡ് നോട്ട് ക്ലൈംബ് ഓൺ ദ ട്രീ. ഹി ഈസ് ആക്റ്റീവ് ആൻഡ് വിഗോറസ്. പിന്നെ ഹി ലവ്സ് ഹിസ് ഗ്രാൻഡ്സൺ വെരി മച്ച്. അടുത്തതോ, ഹി ലൈക്സ് ദ മംഗൂസ് ആസ് ഇറ്റ് കീപ്സ് ദ സ്നേക്സ് അവേ. ഹി ഈസ് എ മാൻ ഓഫ് വിസ്ഡം. He loves the nature. He is the man of wisdom. അറിവുകളുടെ വ്യക്തിയാണ് അദ്ദേഹം. പറയാൻ കാരണം, വൈൽഡ് മംഗൂസ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസ് എന്നൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുത്തശ്ശനാണല്ലോ, അല്ലെ? അല്ലെ, ഗ്രാൻഡ് ഫാദർ അല്ലേ. ഇനി അടുത്താരാ? മംഗൂസ്. മംഗൂസും ഇതിലെ കഥാപാത്ര, ജീവനുള്ള കഥാ അഥവാ മനുഷ്യരെ പോലെയുള്ള കഥാപാത്രം അല്ലെങ്കിലും ജീവികളും ഇതിലെ കഥാപാത്രങ്ങളാണല്ലോ, അറിയാലോ. മംഗൂസ് ആരാ? മംഗൂസ് ആൻഡ് സ്നേക് ആർ കൺസിഡർഡ് ആസ് യൂണിവേഴ്സൽ എനിമീസ്. അറിയാലോ, യൂണിവേഴ്സൽ എനിമീസ് ആയിട്ട് കണക്കാക്കണം. ആ ജന്മ ശത്രുക്കളാ ആരൊക്കെ? മംഗൂസും സ്നേക്സും. ഇനിയോ, ഇറ്റ് ഈസ് സ്മാൾ വൺ ആസ് കമ്പയർഡ് ടു ദ അത് കോബ്ര. കോബ്രയുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, പക്ഷേ ഇറ്റ് ഈസ് 3 feet long ആൻഡ് ഗ്രേ ഇൻ കളർ. 3 feet long ആണ്, ഗ്രേ ഇൻ കളറും ആണെങ്കിലും ഇറ്റ് ഈസ് എ സൂപ്പർ ഫൈറ്റർ. സൂപ്പർ ഫൈറ്റർ ആ. ഇറ്റ് ഈസ് വെരി ക്ലവർ ആൻഡ് അഗ്രസീവ്. നല്ല ക്ലവറും അഗ്രസീവും ഒക്കെയാ. പിന്നെ ഇറ്റ് ഇൻ ഫൈറ്റ് ഇറ്റ് ഈസ് വെരി സ്കിൽഫുൾ ആൻഡ് ഷോർഡ്. ഇൻ ഫൈറ്റ്, ഫൈറ്റില് അവൻ സ്കിൽഫുള്ളായി ഫൈറ്റ് ചെയ്തു അല്ലേ. ഇറ്റ് വിൻസ് ബാറ്റിൽ, വിൻസ് ദ ബാറ്റിൽ. യുദ്ധം അവസാനം ജയിച്ചാരാ? അവനാ ജയിച്ചേ അല്ലേ. ഇനി കോബ്രയെ കുറിച്ചും കൂടെ ഉണ്ടല്ലോ. എന്തൊക്കെയാ കോബ്രയെ കുറിച്ച്? ആ, ഇറ്റ് ഈസ് ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. ഇറ്റ് ഈസ് ഹ്യൂജ് ആൻഡ് ബ്ലാക്ക് കോബ്ര. It is poisonous. It is poisonous one. It is poisonous. The snake behind his long sharp fangs are full of deadly venom. 6 feet long. It can move swiftly and strike with the speed of light. Prakasha vegathil aakramikkan kazhiyulle. It is been defeated by the small mongoose. സ്മാൾ മംഗൂസ് അവസാനമായി തോൽപ്പിച്ചു അല്ലെ. അവസാനമായി തോൽപ്പിച്ചില്ലേ? അതെ, തോൽപ്പിച്ചു. ഇനി ഇതില് ഈ ഇതില് മറ്റൊരു വർക്കായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് വർക്കായിട്ട് ചോദിക്കല്? ആ, ചോദിക്കാല. എന്താണ്? ഒരു നോട്ടീസ് എഴുതാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. എന്താണ് ഒരു നോട്ടീസ്? എങ്ങനെയാ നോട്ടീസ് എഴുതുക? ഈസി ആണല്ലോ. എന്താ നോട്ടീസ് എഴുതാന്? വെരി ഈസിയാ. എന്താ, ഒരു എൻവയൺമെന്റ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിനോട് അതിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ. അറിയാലോ, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ പലപ്പോഴും ആദ്യം വേണ്ട കാര്യം എന്താ? ആ, ഒരു നോട്ടീസിന്റെ സുപ്രധാനമായ ഭാഗങ്ങൾ നമുക്കൊന്ന് ആദ്യം ചർച്ച ചെയ്തിട്ട്. എന്തൊക്കെയാണ് സുപ്രധാന ഘടകങ്ങൾ? ആ, ദേർ ഷുഡ് ബി എ ഹെഡിങ് ആൻഡ് പ്രൊക്ലൈമിങ് അല്ലെ. ഒരു ഹെഡിങ് വേണ്ടേ? ആ, നിർബന്ധമാണ്. ഒരു പ്രൊക്ലമേഷൻ പോലെ, പ്രഖ്യാപനം പോലെ ഒരു ഹെഡിങ് വേണ്ടേ? വേണം. പിന്നെ സബ്ജക്റ്റ് ഓഫ് ദ നോട്ടീസ്, അതിൻ്റെ കൂടെ സബ്ജക്റ്റ് ഏതാ? ഡേറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് നോട്ടീസ്. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വേണ്ടേ? യെസ്, നിർബന്ധമായി വേണം. സെലൂട്ടേഷൻ, ഒരു സെലൂട്ടേഷൻ വേണ്ടേ? ഡിയർ ഫ്രണ്ട്സ് വേണ്ടേ? അതുപോലെ ഡിയർ സ്റ്റുഡൻസ് വേണ്ടേ? അങ്ങനെ ഒരു സെലൂട്ടേഷൻ. പിന്നെ ഡെസിഗ്നേഷൻ ഓഫ് നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ആ, യെസ്, XYZ സ്കൂൾ. ഓക്കെ, ABC സ്കൂൾ. സ്കൂളിന്റെ നെയിം പബ്ലിക് പരീക്ഷയ്ക്ക് എഴുതാൻ പാടില്ലല്ലോ, അപ്പോ അങ്ങനെ ഒരു സ്കൂൾ നെയിമും കൊടുക്കുക. പിന്നെ ഡേറ്റ്, ടൈം, വെന്യു ആൻഡ് പ്രോഗ്രാം ഡീറ്റെയിൽസ്. ഇഫ് ദ നോട്ടീസ് ഈസ് അബൌട്ട് ആൻ എലാബറേറ്റ് പ്രോഗ്രാം, വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ ഡേറ്റ് എഴുതേണ്ടി വരും, ടൈം എഴുതേണ്ടി വരും, വെന്യു സ്ഥലം എഴുതേണ്ടി വരും, പ്രോഗ്രാം ഡീറ്റെയിൽസ് പറയേണ്ടി വരും വേണ്ടേ? പ്രോഗ്രാം ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്താ? ആ, പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗ്രേഷന്, ഫെലിസിറ്റേഷന്, വോട്ട് ഓഫ് താങ്ക്സ്, അവാർഡ് ഗിവിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ അത്, ഇതൊക്കെ വേണ്ടി വരും അല്ലേ? വേണ്ടേ? പ്രയർ, തുടക്കം, വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗത്തിലോ, പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗവും, അത് കഴിഞ്ഞ് ഇനാഗ്രേഷൻ ആവാ, അവാർഡ് ഗിവിംഗ് ഫംഗ്ഷൻ ആവാ, അതുപോലെ ഫെലിസിറ്റേഷൻ, ആശംസകളാവാ, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്. അറിയാലോ, ഇങ്ങനെയാണല്ലോ അതിന്റെ ആ ഒരു മെനു. ഇഫ് ദ നോട്ടീസ് ഈസ് അബൌട്ട് എ സിംഗിൾ ഇവന്റ്, ഒരു സിംഗിൾ ഇവന്റ് അല്ലെങ്കിൽ ഒരു പരസ്യമൊക്കെ ആണെങ്കിൽ നോട്ടീസിൽ ഇങ്ങനെ പ്രോഗ്രാം ചാർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ഇതപ്പോ പറഞ്ഞു വന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നോട്ടീസിന്റെ കോലം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ആ നോട്ടീസിന്റെ ഒരു ഐഡിയ മാത്രം ഞാൻ
ഇതിലേക്ക് കാണിച്ചു തരാം. ഫിലിം ഫെസ്റ്റിവൽ 2017 നില 2020 ആക്കി വൈകു. ഡിയർ ഫ്രണ്ട്സ്, ദ മൂവി ക്ലബ് ഓഫ് ജി എച്ച് എസ് എസ് കൊച്ചി ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ആസ് പാർട്ട് ഓഫ് ദ സിൽവർ ജൂബിലി സെലിബ്രേഷൻ. കണ്ടോ എല്ലാവരും, സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഓഫ് ദ സ്കൂൾ. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, റീനൗണ്ട് ഫിലിം ഡയറക്ടർ, ഇനാഗ്രേസ് ദ ഫെസ്റ്റിവൽ സെക്രട്ടറി മൂവി ക്ലബ്. കാണുന്നുണ്ടല്ലോ, സെക്രട്ടറി മൂവി ക്ലബ്. ഈ ഭാഗത്തോ ഡേറ്റ്, ഈ ഭാഗത്ത് എന്താ കൊടുക്കുക, ഡേറ്റ്. ദ ഡേറ്റ് കണ്ടല്ലോ, ടൈം, വേന്യൂ, സ്കൂൾ ഓഡിറ്റോറിയം, ജി എച്ച് എസ് എസ് കൊച്ചി, ആൾ ആർ വെൽക്കം. ഇതൊക്കെ ഇതണേ മറക്കാൻ വിട്ടു മറന്ന് പോകരുതേ. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഞാൻ പറഞ്ഞല്ലോ വലിയൊരു പ്രോഗ്രാം ആണ്, ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് വേണമെന്ന്. വെൽക്കം സ്പീച്ച് ഫുള്ളി ഫുൾ ആക്കുക, സെക്രട്ടറി മൂവി ക്ലബ്. പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം, പി ടി എ പ്രസംഗം. ഇനാഗുറേഷൻ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഫെലിസിറ്റേഷൻ, പ്രിൻസിപ്പൽ. വോട്ട് ഓഫ് താങ്ക്സ്, സ്കൂൾ ലീഡർ. ഇത്രയുമായി ഒരു ലേ ഔട്ട് വരച്ചാൽ എന്തായി, ആ നമ്മുടെ നോട്ടീസായി. എങ്ങനെ ഒരു ലേ ഔട്ട് വരച്ചാൽ ഒരു നോട്ടീസായി? ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആ ജസ്റ്റ് ഒരു കള്ളി ഇങ്ങനെ വരച്ചിട്ട് ആ ലേ ഔട്ടും വരക്കുന്നോടെ നോട്ടീസായി. ഇതാണ് നോട്ടീസിന്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതിന്നിപ്പോ കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തിലാവും ചിലപ്പോൾ ഒരു സെമിനാർ നടക്കുന്നുണ്ട് എന്നാവും. അപ്പോ ആ സെമിനാർ നടക്കുന്ന പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ഒരു സെമിനാർ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഇതേപോലെ ഒരു അവസാനം ഒരു ലേ ഔട്ട് വരച്ചാൽ മതി. അറിയാലോ, വരച്ചിട്ട് അതിന്റെ ഏറ്റവും മേലെന്ത് ചെയ്യും, ആ ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ നോട്ടീസ് എന്ന് എഴുതും അല്ലെ. എന്നിട്ട് സ്കൂളിന്റെ പേര് എഴുതാം, എ ബി സി സ്കൂൾ അല്ലെ, എ ബി സി സ്കൂൾ. എന്നിട്ട് ആ ഡേറ്റും എഴുതാം, നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ്. ആദ്യം തന്നെ ലേ ഔട്ട് എടുത്താൽ ഇട്ടാൽ പുറത്തു പോകും എന്നുള്ളതിന് തെളിവാത്. ഇനിയോ, എന്നിട്ട് ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്താ ആ എ ബി സി സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്താണ് ടോപ്പിക്ക്? കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രകൃതി സംരക്ഷണത്തില് എ ബി സി സ്കൂള് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്നിട്ടോ, എന്നിട്ട് അതിലെഴുതുക എന്തെഴുതേണ്ടത്, പ്രോഗ്രാം ഡിസൈൻ, ആൾ ആർ വെൽക്കം, അല്ലെങ്കിൽ ഉദ്ഘാടകനെയും കൂടി എഴുതാം. എന്താ, ഫേമസ് എൻവയോൺമെന്റലിസ്റ്റ് സുഗതകുമാരി ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് ദ സെമിനാർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വലത് ഭാഗത്തോട് എസ് ഡി സെക്രട്ടറി നേച്ചർ ക്ലബ്ബ് അല്ലെങ്കിൽ എ ബി സി സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ ലീഡർ എ ബി സി സ്കൂൾ എന്നൊക്കെ എഴുതാം. ഇടത് ഭാഗത്ത് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പ്രോഗ്രാം ഡീറ്റെയിൽസ് നേരത്തെ കാണിച്ചു തന്ന അതേപോലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കാം. ഏതൊക്കെ പ്രോഗ്രാം ഡീറ്റെയിൽസ്? ആ പ്രോഗ്രാം ഡീറ്റെയിൽസ് പറഞ്ഞ വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷന്, ഫെലിസിറ്റേഷന്, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, അപ്പൊ ഈസിയാണ്. ഇനി നമുക്ക് ഡയറിയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഓക്കെ, ഇതാ ഡയറി. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ എല്ലാവരും. ആൻഡ് എമംഗ് ദ വൂൾ, ആ കമ്പിളി പുതപ്പ് പോലെ ഉള്ളതിൽ എന്താണ്, എന്താണ് കണ്ടത്? ത്രീ ബേബി സ്ക്വിറൽ, മൂന്ന് ബേബി സ്ക്വിറൽ, ഓൾ ഓഫ് ദം വൈറ്റ്, എല്ലാം വെള്ള കളറാ. ബോയ് കുഡ്ന്റ് സ്റ്റോപ്പ് വണ്ടറിങ് അബൌട്ട് ദ വൈറ്റ് സ്ക്വിറൽസ്. ആ വെള്ള സ്ക്വിറലിനെ കണ്ട ആ ആശ്ചര്യം കുട്ടിക്ക് മാഞ്ഞു പോയിട്ടില്ല. If he scribbled, കുത്തി കുറിച്ചു down his unforgettable sight in his diary. തന്റെ ഡയറിയിൽ ആ unforgettable sight അവൻ കുത്തി കുറിക്കുക. How would it be? എങ്ങനെയാവും അത്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമുക്ക് കാര്യം മനസ്സിലായി, ഡയറി എഴുതാനാണ് ചോദ്യം അല്ലേ. ഡയറി എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെയാ വേണ്ടത് ഡയറിയിൽ? ആ ഒരു ഡയറിക്കുള്ളില് ഒരു ഡയറിയുടെ രൂപമാണ് ഞാനിപ്പോ ഈ കള്ളിയിലാക്കിയത്. നിങ്ങൾ അവസാനം ഇതേപോലെ ഒരു കള്ളിയൊക്കെ വരക്കുക, ലേ ഔട്ട് വരക്കുക, മറക്കരുത്. അതിനെ വിളിക്കുന്ന പേരാണല്ലോ ലേ ഔട്ട്. അപ്പൊ ഈ കള്ളിയും കൂടെ നിങ്ങൾ അതിൽ വരക്കുക. എന്നിട്ടോ നിങ്ങൾ കൃത്യമായി എഴുതുക. എങ്ങനെ, ദിവസം ഈ ട്യൂസ്ഡേ എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ എഴുതാം, എവിടെ എഴുതാം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്ടല്ലോ. ഈ ട്യൂസ്ഡേ എന്നുള്ളത് ഈ അറ്റത്തും എഴുതാം, ഈ അറ്റത്തും എഴുതാം. ഡേറ്റും അതേപോലെ തന്നെ, ആദ്യം അതൊക്കെ കൊടുക്കുക. കൊടുത്തിട്ടോ ഒരു ഡയറിക്ക് പ്രധാനമായും വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താ നേരത്തെ പറഞ്ഞത്, ആ ഒരു ലേ ഔട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട എന്താ, ഡയറിയുടെ ആൻസർ കീ ആയിട്ട് അധ്യാപകരെ നോക്കുക. എന്തൊക്കെയാണ്, നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. എങ്ങനെ, നല്ലൊരു തുടക്കമുണ്ടോ എന്ന്. എങ്ങനെ, നല്ലൊരു തുടക്കം.
ഇൻട്രൊഡക്ഷൻ ഉണ്ടോ എന്ന്. നല്ലൊരു തുടക്കത്തിന് ഒരു അര മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. അപ്പോ ഇതിലെങ്ങനെയാ തുടങ്ങിയിരിക്കുന്നത്? വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, കണ്ടോ? ഇങ്ങനെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസോടെ തുടങ്ങാം, നല്ലതാണത്. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, കണ്ടോ? ഇങ്ങനെ ഒരു വാചകത്തോടെ തുടങ്ങാം. ഒരു നല്ല ഒരു ആവേശം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവാത്ത രീതിയിൽ എഴുതുകയാണ്. അപ്പോ നല്ല ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ വേണ്ടത് എന്താ? നല്ലൊരു ബെസ്റ്റ് കൺക്ലൂഷനും വേണം. എന്താണ് കൺക്ലൂഷൻ? എന്താ കൺക്ലൂഷൻ? നിഗമനം, അവസാനം. എന്റെ അവസാനം എന്ത് ചെയ്തേണ്ടത്? വി ഷുഡ് പ്രൊട്ടക്ട് ദ നേച്ചർ ആൻഡ് ഇസ് ക്രിയേറ്റേഴ്സ്, അല്ലെങ്കിൽ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. ഈ ദിവസം എനിക്ക് മറക്കാനാവില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. ഐ വിൽ, നിങ്ങൾ എഴുതിയെടുത്തോളൂ ഉടമക്കളെ അത്, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. എല്ലാ ഡയറിയിലും ഈ വാചകം എഴുതാട്ടോ. ഏതാണ് വാചകം? ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. അവസാനിക്കുമ്പോ ഏറ്റവും നല്ലൊരു കൺക്ലൂഷൻ അഥവാ ഒരു കൺക്ലൂഷനായിട്ട്, കൺക്ലൂസീവ് വാക്കായിട്ട് ഡയറിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. ടുമോറോ വിൽ ബി എ ഗുഡ് ഡേ ഫോർ മീ. ഇങ്ങനെയൊക്കെ എഴുതാം, നിങ്ങൾക്ക് അറിയുന്നതാ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ. അപ്പൊ രണ്ടാമത്തെ ബെസ്റ്റ് കൺക്ലൂഷൻ, ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ബെസ്റ്റ് കൺ. അപ്പൊ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു മാർക്ക് കൊടുത്തു, ബെസ്റ്റ് കൺക്ലൂഷൻ ഒരു മാർക്ക്. ആകെ അഞ്ച് മാർക്കിനല്ലേ ചോദിക്കുക? അതെ. ഒന്ന്, ഈ ഡയറിയില് ഇമോഷണൽ സെന്റൻസ് യൂസ് ചെയ്യുന്നത് ഡയറിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കും, ബ്യൂട്ടിഫുൾ ആക്കും. എന്താ വേണ്ടത്? ഇമോഷണൽ സെന്റൻസ്. എന്റെ ഇമോഷൻസ് വികാരങ്ങൾ പഠിപ്പിക്കുന്നത്. എന്ത്? ഇങ്ങനെ ആ മൂന്ന് വെള്ള സ്ക്യൂറൽസിനെ കണ്ടപ്പോ ഐ വാസ് ത്രില്ഡ്, ഞാൻ ആവേശഭരിതനായി പോയി. ഐ വാസ് ത്രില്ഡ്. ഈ വാചകം ചെയ്താട്ടോ. ഐ വാസ് ത്രില്ഡ്, ഞാൻ ആവേശഭരിതനായി പോയി. ഐ വാസ് ഫിയേർഡ്, ഐ വാസ് ടെറിഫൈഡ്, ഞാൻ പേടി ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. ആ കോബ്രയും അതുപോലെ മംഗൂസും തമ്മിലുള്ള ഫൈറ്റില് അവരെങ്ങാനും ആൽമരത്തിലേക്ക് കയറി വരുമോ കോബ്ര എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അതാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ അവിടെ ഇത് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്ക് ഏതാ? ഐ വാസ് ത്രില്ഡ്. എന്താണ് ഐ വാസ് ത്രില്ഡ്? എനിക്ക് ആവേശകരമാണ്. അപ്പൊ ഈ ഒരു ആക്ഷര്യചിഹ്നത്തില് നമ്മൾ അവസാനിക്കുമ്പോ അത്തരം സെന്റൻസിന് നമുക്കിപ്പോ ഇവിടെ ഇമോഷണൽ സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ, രണ്ട് ബെസ്റ്റ് കൺക്ലൂഷൻ, മൂന്ന് ഇമോഷണൽ സെൻസ്. മൂന്ന് മാർക്ക്, അഞ്ച് മാർക്കല്ലേ. ബാക്കി രണ്ട് മാർക്ക് ഇതിന്റെ ലാംഗ്വേജിനാ. എന്താണ് ലാംഗ്വേജ്? ഏതേ ലാംഗ്വേജ്? ഇതിന്റെ ഭാഷ. ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതാ ഫസ്റ്റ് പേഴ്സണലാ. എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഐ, മൈ, മീ, വി. വി എന്ന ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഞാൻ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാവണം. ഫസ്റ്റ് പേഴ്സൺ ആണ് എപ്പോഴും യൂസ് ചെയ്യുക കൂടുതലും. ഒന്ന് ലാംഗ്വേജിന്റെ പ്രത്യേകത. രണ്ടെന്താ? പാസ്റ്റ് ടെൻസിലാവും ഉപയോഗിക്കുക കൂടുതലും. എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളാവും നമ്മൾ പറയുക. ഏതാണ് ടെൻസ്? പാസ്റ്റ് ടെൻസ്. ഏത് പാസ്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കല്? സിമ്പിൾ പാസ്റ്റ്, അതായത് വേർബിന് സെക്കൻഡ് ഫോം കൊടുക്കുന്ന ടൈപ്പിലുള്ള സെനൻസ്. ഏത്? വേർബിന് സെക്കൻഡ് ഫോം കൊടുക്കുന്ന ടൈപ്പുള്ള സെനൻസ്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇനിയും വരുന്നുണ്ട്. നമ്മുടെ ടെൻസിനെ കുറിച്ചും റിപ്പോർട്ട് സ്പീച്ചും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഇഫ് ക്ലോസും ക്വസ്റ്റ്യൻ ടാഗും അതുപോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യനും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും ഇന്ററോഗേറ്റീവും എക്സ്ക്ലമേറ്ററിയും ഇംപരേറ്റീവും എല്ലാം ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വെറും 20 മിനിറ്റ് ഉള്ള വീഡിയോസ് ആയി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ട വരുന്ന നാളുകളിൽ. അപ്പോ ഇവിടെ പറഞ്ഞു തുടങ്ങിയത് പാസ്റ്റ് ടെൻസ് ആണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ അതില് പ്രത്യേകതകളെന്ന്. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, ഐ ഹാവ് നെവർ സീൻ ഓർ ഹിയേർഡ് വൈറ്റ് സ്ക്യൂറൽ ബിഫോർ. When grandpa doesn't know about white squirrel, grandpa said the rats and squirrels were related to each other. The father of the white baby squirrel may be our white rat. How many varieties of creatures are in the nature? We should protect the nature and its creatures. മറക്കണ്ട, ഇതാണ്. ഇതിന്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരാം. ഇനി നമുക്ക് ഒരു പാഠം കൂടി ഈ യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട് അതിനുശേഷം നമുക്ക് മറ്റ് അഥവാ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും സ്പീച്ചും ഒക്കെ ആയിട്ട് അത്തരം ഡിസ്കോഴ്സുകളായിട്ട് നമുക്ക് പഠിക്കാം. അതുവരെ അപ്പോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.